ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തുന്ന ആക്രമണത്തിൽ ഹമാസിന്റെ കൂട്ടാളികളായ ഹിസ്ബുള്ള തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഒരു മലയാളി യുവാവ് ഇന്ന് കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വൽ ആണ് ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒരു മലയാളി തീവ്രവാദികളുടെ ആക്രമണത്തിൽ അന്യദേശത്ത് കടന്ന് കൊല്ലപ്പെട്ടിട്ടും പേരിന് പോലും അനുശോചനം രേഖപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ ഒരു സാംസ്കാരിക വർഗങ്ങളെയോ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെയോ മറ്റ് രാഷ്ട്രീയ നേതാക്കളെയോ കണ്ടില്ല എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. 4 മാസം മുമ്പ് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി തെരുവിലിറങ്ങി കരഞ്ഞവരെയും പ്രതിഷേധിച്ചവരെയും ഇന്ന് സ്വന്തം സഹോദരൻ അതേ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടപ്പോൾ ഒന്ന് പ്രതിഷേധിക്കാൻ പോയിട്ട് വാ തുറക്കാൻ പോലും വരുന്നില്ല എന്നത് കേരളത്തിലെ ഏത് തീവ്രവാദ ഗ്രൂപ്പിനെ പ്രീണിപ്പിക്കാനാണെന്ന് ഇവർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിയെന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ല. ഭീകരാക്രമണത്തിൽ ഇരയാകുന്ന ഓരോരുത്തരോടുമൊപ്പം ഇസ്രായേൽ നിലകൊള്ളുമെന്ന് പറഞ്ഞ് കൊല്ലപ്പെട്ട മലയാളി കുടുംബത്തോടൊപ്പം നിൽക്കാൻ ഇസ്രായേലി പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു കാണിച്ച ആർജവം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകന്മാരും കാണിച്ചില്ലെന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ തീവ്രവാദികളെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. അല്ലെങ്കിൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊലയ്ക്ക് കൊടുത്ത SFI ചെയ്ത അത്രയും ഹിസ്ബുള്ള തീവ്രവാദികൾ ചെയ്തില്ല എന്ന തിരിച്ചറിവാണോ ഈ മൗനത്തിന് പിന്നിൽ? എന്തായാലും ഹിസ്ബുള്ള കൊന്നാലും SFI കൊന്നാലും കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഉണർന്നെഴുന്നേൽക്കണമെങ്കിൽ അങ്ങ് ദൂരെ മണിപ്പൂരിൽ ഒരു പടക്കം പൊട്ടണം. അപ്പോൾ വരും ആവിഷ്കാര സൃഷ്ടികളും കവിതകളും പ്രതിഷേധങ്ങളും. ഇതിപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഒരു മലയാളി യുവാവല്ലേ കൊല്ലപ്പെട്ടത്? ഇവിടെ ഞങ്ങൾ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരും ഒന്നും മിണ്ടാൻ പാടില്ല. മിണ്ടിയാൽ ഇനി കഴുത്തിന് മുകളിൽ തല കണ്ടില്ലെങ്കിലോ?